പ്രതിസന്ധികൾക്ക് മീതെ ചിറകു വിരിച്ചു പറന്ന മലയാളികളുടെ മിന്നൽ മുരളി. ഏതൊരു സാധാരണക്കാരനെയും കരയിക്കുന്ന ശാരീരിക വൈകല്യങ്ങളെയും കണ്ടു ശീലിച്ചത് നിറചിരിയോടെയാണ്. സങ്കല്പങ്ങൾക്കും വെല്ലുവിളികൾക്കും മീതെ ഉയർന്ന ഒരാളെ പരിചയപ്പെടാം. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പരിമിതികളില്ലെന്ന് തെളിയിച്ച ഒരു 23-കാരനുണ്ട് തിരുവനന്തപുരം കാട്ടാക്കട കൊല്ലൂട്. ശ്യാംകുമാർ SS പാരാഗ്ലൈഡിംഗ് ട്രെയിനർ കൂടിയായ ശ്യാംകുമാർ കരസ്ഥമാക്കിയിരിക്കുന്നത് ദ വേൾഡ്സ് യങ്സ്റ്റ് പാരാഗ്ലൈഡിംഗ് പൈലറ്റ് റെക്കോർഡാണ്. My name is Shyamkumar. I'm the world's first youngest amputee skydiver, world's first youngest amputee paragliding pilot. വൈകല്യങ്ങൾ ശ്യാമിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാം തന്റെ ഉള്ളിലെ സൂപ്പർ പവർ ഉണർത്തി. പിന്നെ നടന്നതെല്ലാം വിസ്മയങ്ങളാണ്. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16 വയസ്സിലായിരുന്നു. 16 വയസ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗ്രാജുവലിയാണ് ആ സൈക്ലിംഗ് പ്രോസസ്സ് കൊണ്ടുവരുന്നത്. ഞാൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ സൈക്ലിങ്ങിലുള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് 250 കിലോമീറ്റേഴ്സ് 12 hours ചെയ്തിട്ടുണ്ട്. 1000 kilometers 6 ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ 1000 kilometers ചെയ്യുന്ന പോലും എൻ്റെ കിഡ്നി ഫെയിലിയർ ഓൾമോസ്റ്റ് എന്നൊരു സിറ്റുവേഷനിലാണ്, ഡയാലിസിസ് ഒക്കെ പറഞ്ഞ സ്റ്റേജിലാണ് ഞാൻ പോയി ചെയ്യുന്നത്. ഞാൻ ജനിച്ച 19 ദിവസത്തിലാണ് എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പം 16 സർജറികളും കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ, എനിക്കുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 kidney ഉണ്ടായിരുന്നു ജനിച്ചപ്പം. പിന്നെ കാല് മടങ്ങി പറകിലോട്ട് ഒട്ടിയിരുന്നു. പിന്നെ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം 5 ദിവസം യൂറിൻ ട്യൂബിട്ട് എടുത്ത് തുടങ്ങി. ഇനി ജീവിതം മുഴുവനും യൂറിൻ ട്യൂബിട്ട് തന്നെ എടുക്കണം. അതുപോലെ നട്ടലൊരു മുഴ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ അബ്നോർമാലിറ്റീസ് ആയിട്ടാണ് ഞാൻ ജനിക്കുന്നത്. സാധാരണ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ടോ? പക്ഷെ എനിക്ക് അപ്പോൾ സന്തോഷിക്കാനല്ല പറ്റിയത്, ശരിക്കും വിഷമമുണ്ടായി. എൻ്റെ കുട്ടിക്ക് ഇത്രയും കുറവുകളുണ്ട്, ഇവനെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് എങ്ങനെയാണ് ജീവിതം പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരവസ്ഥയിലാണ് ഞാൻ ആ കുട്ടിയെ കണ്ടത് തന്നെ. പിന്നെ ഈ പറഞ്ഞ ഗ്രാജുവലി സ്കൂൾ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് വന്ന ജീവിതമൊക്കെ ആണെങ്കിലും കുറെ കഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ്ലി മെഡിസിനുമായിട്ട് 8 വയസ്സ് വരെ എനിക്കൊരു 12 സർജറികളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് എന്നെ എടുത്തു നടന്നിരുന്നത്. അതിനുശേഷം കാല് മുറിച്ചു മാറ്റുകയുണ്ടായി 8 വയസ്സിൽ. മുറിച്ചു മാറ്റിയ ശേഷം ഞാൻ ഒരു കാലിനോട് പ്രോസ്തെറ്റിക് ലെഗ് യൂസ് ചെയ്തിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ അടുത്ത് വരെ ഇങ്ങനെ കാല് വെച്ചിട്ടാണ് നടന്നിട്ടുണ്ട്. അങ്ങനെ പൊയ്ക്കാല് വെച്ച് നടക്കാൻ തുടങ്ങി. 8 വയസ്സിലും ഞാൻ എടുത്തോണ്ട് നടക്കുകയായിരുന്നു. 8 വയസ്സിന് ശേഷം അവൻ്റെ സ്വന്തം കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുറച്ചും കൂടെ ഒരു ഇത് വന്നു, ഒരു ഊർജം വന്നു. അതായത് അവന് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം അവനുണ്ടായി. ഈ വാക്കുകളിൽ തെല്ലും സങ്കടമില്ല. ചിരിക്കുന്ന മുഖത്തോടെ ശ്യാം ജീവിതത്തെ നേരിടുന്നു. അങ്ങനെ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പാരഗ്ലൈഡിംഗ് സൈറ്റിൽ നിന്ന്, അതായത് ഹിമാചലിലെ ബീർ ബില്ലിംഗ് നിന്ന് ഞാൻ പാരഗ്ലൈഡിങ്ങിൻ്റെ ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്തിട്ട് അതിൻ്റെ പാരഗ്ലൈഡിംഗ് പൈലറ്റാണ് ഇപ്പം ഞാൻ. അപ്പം അത് കഴിഞ്ഞു, പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ വേൾഡ് റെക്കോർഡ്സിനൊക്കെ അപ്ലൈ ചെയ്തു, കിട്ടി. മുന്നോട്ട് ജീവിക്കാൻ എനിക്കകത്ത് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ക്യാമറ വർക്കും വീഡിയോഗ്രാഫിയൊക്കെ ചെയ്തു. പിന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആംബ്യൂട്ടി ഡ്രോൺ പൈലറ്റാണ് ഞാൻ. അപ്പം അതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറൗണ്ട് മാസത്തിൽ തന്നെ അറൗണ്ട് 34K അടുത്ത് മെഡിസിൻ തന്നെ ആവും. അപ്പം അതിനെ തന്നെ ആയിട്ട് വേറെയും കുറേ സോഴ്സും അതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പിൻ്റെയാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്യാം
ശ്യാംകുമാറിന്റെ ജീവിതം വെല്ലുവിളികളെ പരാജയപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. തന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകാൻ ശ്യാം തീരുമാനിച്ചു. ഞാൻ ആദ്യമായിട്ട് ചാടുന്നത് ഞാൻ ഒരു ഇൻസ്ട്രക്ടറിന്റെ കൂടെ ഒന്നും അല്ലായിരുന്നു, ഒറ്റയ്ക്കാണ് ആദ്യത്തായിട്ട് ഞാൻ ജമ്പ് ചെയ്യുന്നത്. അപ്പം ഒറ്റയ്ക്ക് 11 ഫീറ്റ് പോയിട്ട് ജമ്പ് ചെയ്യായിരുന്നു ആദ്യത്തെ സ്കൈ ഡൈവിംഗ് ചെയ്യുന്നത്. ശ്യാമിന് പിൻബലം നൽകിക്കൊണ്ട് അമ്മയും അച്ഛനും സഹോദരിയുമുണ്ട്. ഏതൊരമ്മയും തളർന്നു പോകുന്ന അവസരത്തിലും ഈ അമ്മ ധൈര്യത്തോടെ തന്റെ മകനെ ചേർത്തു പിടിച്ചു. അങ്ങനെ കെമിസിൽ വെച്ച് എന്റെ കിഡ്നി മോന് കൊടുത്തു. അവൻ ആ കിഡ്നി വെച്ചിട്ട് 1.5 വർഷം ആവുന്നെങ്കിൽ തന്നെ അവന് അത് വച്ചെങ്കിലും ഒരു സന്തോഷമില്ലായിരുന്നു. കാരണം എന്നും വീട്ടിനകത്ത് തന്നെ കിടക്കാനാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനമ്മ ഇത് വച്ചതെന്ന് ചോദിക്കും എൻ്റെ അടുത്ത് കൂടെ കൂടെ. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ പറയും, മക്കളെ എന്തായാലും നിനക്ക് ഡയാലിസിസ് ഇല്ലാതെ കഴിയാലോടോ എന്ന് പറയും. അപ്പോൾ പറയും, അതൊരു കാര്യം ഓക്കെ അമ്മ, പക്ഷെ ഞാൻ എന്നും ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി എനിക്ക്. കാരണം ഒന്നാമത് അവൻ പറക്കും പോലെയാണ് ജീവിക്കുന്നത്, സൈക്കിളിൽ അവൻ പറന്നാണ് നടക്കുന്നത്. അപ്പം ഈ നടക്കുന്ന കുട്ടിക്ക് അവൻ വീട്ടിൽ ഇരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അവൻ ഡെയിലി രാത്രി ആയാലും ഉറക്കവും ഇല്ല. രാത്രി ആകുമ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് നോക്കി നോക്കി ഒരു ദിവസം രാത്രി അപ്പം അവിടെ ചിരിയും ബഹളവും കേൾക്കണം. ഞാൻ പറഞ്ഞു, എന്ത് വെക്കളെ അമ്മ, എനിക്കെല്ലാം ഓക്കെ ആയി അമ്മ, എന്തിനു അത്? എനിക്ക് ഞാൻ സ്കൈഡിവിങ് ചെയ്യിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ മെൻസ് ഞാൻ കത്തി. കുട്ടി ഞാൻ സ്കൈഡൈവിങ് ചെയ്യാൻ പോവുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, മക്കളെ അത് ചെയ്യണോടാ, എനിക്കിങ്ങനെ ജീവിക്കണമെങ്കിൽ എനിക്ക് ഇത്തിരി സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് സന്തോഷിക്കണം, എനിക്കിങ്ങനെ വിഷമിച്ച് ജീവിക്കാൻ വയ്യമ്മ എന്ന്. പിന്നെ അവൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം തയ്യാറല്ലായി. അവൻ അങ്ങ് തായ്ലൻഡിൽ പോവുകയും ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഒരു സമാധാനമെടുത്ത ജീവിതമായിരുന്നു. കാരണം അവന് സമയത്തിന് മരുന്ന് കഴിക്കണം, എല്ലാം വേണമല്ലോ. അവൻ്റെ ആഗ്രഹമാണ് ഞങ്ങളുടെ ആഗ്രഹം, അവന് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അവന് പോകാൻ പറ്റും. സാധ്യതകൾ പരിമിതിയല്ല, മറിച്ച് ഓരോ വെല്ലുവിളിയും ഒരു അവസരമാണ് എന്ന് ശ്യാം കാട്ടിത്തരുന്നു. എനിക്ക് കുറച്ച് കാലം ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യം ഈ ടോക്സിൻസ് പോലുള്ള മെഡിസിൻസ് പെട്ടെന്ന് ബോഡിയെ ഈ പറഞ്ഞ സ്ലോ പോയിസൺ ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രാജുവലി ഇല്ലാതായിക്കൊണ്ട്. അപ്പം ഞാൻ ഗ്രാജുവലി ഡെത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ട്. 45,000 ഫീറ്റ് ഒന്ന് ജമ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് വന്നിട്ട് അത്യാവശ്യം 81 ലാക്സോളം ആവും, 81 ലക്ഷത്തോളം ആവും അതിൻ്റെ അവിടുത്തെ അവരൊറ്റ ജമ്പിന് വേണ്ടിയിട്ട്. അത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ വേൾഡിൽ തന്നെ 8 പേര് മാത്രമാണ് നോർമൽ സ്കൈഡൈവേഴ്സ്, അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള നോർമൽ സ്കൈഡൈവേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ അത്രയും വലിയ ഫീറ്റിൽ പോയി ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നല്ല പ്രാക്ടീസ്ഡ് ആയിരിക്കണം, ഡി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവണം സ്കൈഡൈവിനകത്ത്. അപ്പം അങ്ങനെ കുറേ കാറ്റഗറി ബേസ്ഡിലാണ് അതിന് അവിടെ നമുക്ക് ചെയ്യിപ്പിക്കാനുള്ള അനുമതി തരിക. അപ്പം അത് യൂസിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വലിയൊരു ഡ്രീമുണ്ട്, അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, അത് ചെയ്തിട്ടൊരു ഹിസ്റ്ററി ബിൽഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ലൈഫിൽ കുറേ ചലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ ഒരു ഡ്രീമിലോട്ട് എത്തണമെന്നുള്ളൊരു ആഗ്രഹം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്നെ 8 വയസ്സുവരെ നമ്മൾ എൻ്റെ അടുത്തോണ്ട് നടന്നു. അപ്പോൾ അത് അവിടെ എനിക്കിപ്പോൾ ഒറ്റക്കാലം നിൽക്കാനും നടക്കാനും പറക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അത് അവിടെ എനിക്ക് ചെയ്ത് കാണിക്കണം എന്നെങ്കിൽ ആഗ്രഹമുണ്ട്. ഈ ലോകത്തിനോട് എനിക്ക് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ലാത്ത ആകാശത്ത് അതിരില്ലാതെ പറക്കാൻ നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പര്യായമായ ശ്യാം എന്ന ഈ ചെറുപ്പക്കാരന് കഴിയട്ടെ. ക്യാമറമാൻ അജിത്ത് എല്ലാറിനൊപ്പം കാവ്യശ്രീ ദിലീപ്, ജനം.